കഴിഞ്ഞ ദിവസം മാതൃഭൂമി പത്രത്തിലൊരു വാർത്ത കണ്ടു അത് പ്രേക്ഷകരുമായി ഒന്ന് പങ്കുവെക്കണമെന്ന് തോന്നി മാണി മാണിഗ്രൂപ്പിൻ്റെ യൂത്ത് ഫ്രണ്ട് സംസ്ഥാന പ്രസിഡന്റ് മുറ്റത്തൊരു കൃഷിത്തോട്ടം പദ്ധതിക്ക് തുടക്കമിട്ടുവെന്നാണ് വാർത്തയുടെ തലക്കെട്ട് മറിപ്പുഴയിൽ സംസ്ഥാന പ്രസിഡന്റ് സിറിയ ചാഴിക്കടൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തുവെന്ന് പടം സഹിതമാണ് മൂന്നുവോളം വാർത്ത സംഭവം ഗംഭീരമായി മുൻപ് കളമൊഴിഞ്ഞ യൂത്ത് ഫ്രണ്ട് പ്രസിഡൻറ്റിൻ്റെ പാത പിന്തുടരാനാണോ ഈ കുട്ടിച്ചാഴിക്കാടൻ തുനിഞ്ഞിറങ്ങിയിരിക്കുന്നതെന്ന് അറിയില്ല ആണെങ്കിൽ അത് വേണ്ട എന്ന് പറയാനാണ് ആഗ്രഹിക്കുന്നത് ഒരുമുറം പച്ചക്കറി എന്നോ മറ്റോ പറഞ്ഞ് ചാഴിക്കാടിനു തൊട്ടു മുമ്പുണ്ടായിരുന്ന പ്രസിഡൻ്റ് ഒരു പദ്ധതിയുമായി ഇറങ്ങിത്തിരിച്ചിരുന്നു പാർട്ടി ഓഫീസിൻ്റെ വോട്ടിന് പുറത്ത് മുതൽ പാർട്ടി നേതാക്കളുടെ തലമണ്ടയിൽ വരെ കൃഷി ചെയ്ത് പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുമെന്നായിരുന്നു തലക്കെട്ട് പാർട്ടി നേതാക്കളുടെ തലയിലൊന്നും ഇല്ലാഞ്ഞിട്ടുണ്ടാകാം കൃഷി വേണ്ടവണ്ണം അങ്ങോട്ട് പുഷ്ടിച്ചില്ല ഒടുവിൽ പളനിയപ്പൻ്റെ പച്ചക്കറി കടയിൽ നിന്നും വാങ്ങിയ പച്ചക്കറി മുറത്തിലാക്കി മന്ത്രി മുഖ്യർ മുതൽ പാർട്ടി ചെയർമാൻ വരെ നൽകിയെന്നാണ് പറഞ്ഞു കേട്ടത് ആ ഇനത്തിൽ എത്ര എന്ന് ചോദിക്കുന്നില്ല പിരിവ് നടന്നാലും ഇല്ലെങ്കിലും ആ മുറം കാശുകൊടുത്താ വാങ്ങിയത് ആദ്യ വർഷത്തെ കൃഷിയോടെ പുള്ളി കൃഷിപാഠം ഉപേക്ഷിച്ച് മാളത്തിൽ കയറി ഈ പരിപാടി പിന്തുടരാനാണ് കുട്ടിച്ചാഴിക്കാടേയും പദ്ധതിയെങ്കിൽ എൻ്റെ പൊന്നുമോനെ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുക ജനത്തിനെ കളിയാക്കരുത് പുത്തനച്ചി പലപ്പുറം തൂക്കുമെന്നൊക്കെ പറഞ്ഞതുപോലെ ആരംഭശൂര്യത്വം വേണ്ട എന്നാണ് അഭിപ്രായം ഒരു മാധ്യമപ്രവർത്തകൻ പറയുന്നതായി കണക്കാക്കണ്ട പക്ഷേ ഒരു പഴയ കെ എസ് സി യൂത്ത് ഫ്രണ്ടുകാരൻ്റെ അഭിപ്രായമായി കരുതിയാൽ മതി പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റിൻ്റെ മടിക്കുത്തിന് പിടിച്ചിട്ട് ചരൽക്കുന്നിൽ നിന്നും ഓടിയ ഓട്ടം ഓർത്താൽ ഇതിൽ കൂടുതൽ പറഞ്ഞു പോകും കുറുവടിയുമായി അന്ന് പുറേ ഓടി വന്നത് സ്വന്തം പാർട്ടിയിലെ വിരുദ്ധ ഗ്രൂപ്പുകാർ തന്നെയായിരുന്നു ഒടുവിൽ താഴ്വാരത്തുള്ള കള്ളുഷാപ്പിൻ്റെ മുന്നിലെത്തിയപ്പോൾ മന്ത്രി ആർ ബാലകൃഷ്ണപിള്ളയുടെ കാർ താഴേന്ന് കയറി വരുന്നത് കണ്ടപ്പോൾ പുറുവടിയുമായി ഓടി വന്നവർ തിരിഞ്ഞോടിയതും മറന്നിട്ടില്ല മറക്കത്തുമില്ല യുവജന പ്രസ്ഥാനത്തിൻ്റെ തലപ്പ് വളരെ എളുപ്പമാണ് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യം പുതിയ കർമ്മ പരിപാടികൾ ആവിഷ്കരിക്കുന്നതും നടപ്പിലാക്കുന്നതുമാണ് അതിന് ഭാവന വേണം ഇച്ഛാശക്തി വേണം യുവജന പ്രസ്ഥാനങ്ങളിലെ നേതാക്കളുടെ ചുമതല യുവജനങ്ങളെ പാർട്ടിയിലേക്ക് ആകർഷിക്കുകയും അവരെ കൂടെ നിർത്തുകയും ചെയ്യുന്നത് തന്നെയാണ് അതിനുവേണ്ടിയുള്ള ഒരു വഴിയായി മാത്രമേ ഇതുപോലെയുള്ള കൃഷിപാഠങ്ങൾ ആകാൻ പാടുള്ളൂ പന്ത്രണ്ട് മുക്കു വരെ തിരഞ്ഞെടുത്ത യേശു ക്രിസ്തു നിങ്ങളെ ഞാൻ മനുഷ്യരെ പിടിക്കുന്നവരാക്കാമെന്നാണ് പറഞ്ഞത് അല്ലാതെ മീൻപിടുത്തത്തിൽ പുതിയ മാർഗങ്ങൾ പരിശീലിപ്പിക്കാമെന്നല്ല അതൊരു പാഠമാണ് നിങ്ങളുടെ മുൻഗാമികൾ യുവജനങ്ങളുടെ റൂട്ട് മാർച്ച് വരെ നടത്തിയിട്ടുണ്ട് ഒന്നല്ല പലവട്ടം പലരും പോകെ പോകെ യുവജന നേതൃത്വം എന്നത് ഇന്നൊരു ചടങ്ങ് മാത്രമായി മാറി ഇപ്പോൾ റൂട്ട് മാർച്ചുമില്ല റൂട്ട് ഏപ്പറിലുമില്ല അത് മാറണം പാർട്ടിയുടെ അടിത്തറ യുവജനങ്ങളാണെന്ന ബോധം യുവജന നേതാവിനെങ്കിലും വേണം അല്ലാതെ നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടാൻ പച്ചക്കറി കൂടെയുമായി ഇറങ്ങിയാൽ അവർ കൈകാര്യം ചെയ്യും നിങ്ങൾക്ക് ചെയ്യാവുന്ന മറ്റൊരു കാര്യമുണ്ട് കേരളം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വിപത്തുകളിൽ ഒന്നാണ് വിഷ പച്ചക്കറി അന്യസംസ്ഥാനത്ത് നിന്ന് വിഷം തെളിച്ച് കൃഷി ചെയ്ത പച്ചക്കറി കേരളത്തിലെത്തിച്ച് നമ്മുടെ നാട്ടിൽ ക്യാൻസർ കുറച്ചൊന്നുമല്ല അവർ തരുന്നത് പണ്ട് നമ്മുടെ തൊടിയിലൊക്കെ നട്ടു വളർത്തിയ പച്ചക്കറികൾ കഴിച്ചിരുന്ന കാലമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇന്നത് കണി കാണാൻ പോലുമില്ല അതിനൊരു മാറ്റം വരണം വരുത്തണം യുവജനങ്ങൾ അത് നടക്കും ഇപ്പോൾ പറ്റിയ സമയവുമാണ് ആദ്യമായി ഒരു പഞ്ചായത്ത് ഇത് നിങ്ങളുടെ പാർട്ടി ഭരിക്കുന്നത് ഏതെങ്കിലും ഒരു പഞ്ചായത്താണെങ്കിൽ എളുപ്പമായി ഓരോ വാർഡിലെയും വീട്ടുകാരെ കണ്ട് സംസാരിച്ച് അവരുടെ വസ്തുവിൻ്റെ വ്യാപ്തി അനുസരിച്ച് പത്ത് മുതൽ മുകളിലേക്ക് ഗ്രോ ബാഗുകളിൽ നട്ട പച്ചക്കറി തൈകൾ കൊടുക്കണം തരിശുകിടക്കുന്ന സ്ഥലങ്ങളെടുത്ത് കോവയ്ക്ക മുതൽ വാഴ കൃഷി വരെ ചെയ്യാം പച്ചക്കറികൾ നാൽപ്പത്തഞ്ച് ദിവസം കഴിയുമ്പോൾ മുതൽ വിളവാണ് ഒരു വീട്ടിൽ നിന്ന് ആദ്യപാദത്തിൽ ഒരു കിലോ പച്ചക്കറി വീതം ഉൽപ്പാദിപ്പിച്ചാലും മുന്നൂറ് വീടുകളിൽ മുന്നൂറ് കിലോ പച്ചക്കറി ലഭ്യമാകും ഏതാണ്ട് നാലായിരത്തി അഞ്ഞൂറ് മുതൽ അയ്യായിരം വരെ കിലോഗ്രാം ഉൽപ്പാദിപ്പിക്കാം ഒരു വാർഡിൽ വിളയിക്കുന്ന വിള അടുത്ത വാർഡിൽ വിളയിക്കരുത് ഒരു വാഹനം തരപ്പെടുത്തി ദിവസവും രാവിലെ വീടുകളിൽ പോയി പച്ചക്കറികൾ കൃത്യമായി തൂക്കി അതിൻ്റെ പണം കൊടുത്ത് ശേഖരിച്ച് വിപണികളിൽ എത്തിക്കുക ഇന്നത്തെ കാലത്ത് അത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല ദിവസവും ഒന്നോ രണ്ടോ കിലോ പച്ചക്കറിയുമായി ഒരു വീട്ടമ്മയ്ക്ക് ചന്തയിൽ പോകണ്ടല്ലോ എന്നാൽ വീട്ടുമുറ്റത്ത് സ്ഥിരമായി എത്തി പച്ചക്കറി ശേഖരിക്കുകയാണെങ്കിൽ ആ പദ്ധതിയിൽ സഹകരിക്കാൻ വീട്ടുകാർ പ്രത്യേകിച്ച് വീട്ടമ്മമാർ തയ്യാറാകും അവസരം ഉപയോഗപ്പെടുത്തുവാനേ പാടുള്ളൂ ദുരുപയോഗപ്പെടുത്തരുത് കുറച്ച് കഷ്ടപ്പെട്ട് ആറുമാസം ഒരു പഞ്ചായത്തിൽ പ്രവർത്തിച്ചാൽ നിങ്ങളുടെ കുറച്ച് യുവജനങ്ങൾക്കും പണി കിട്ടും സ്വയം തൊഴിൽ എന്ത് കഷ്ടപ്പെട്ടാണെങ്കിലും ആറുമാസം കൃത്യമായി പിടിച്ചു നിന്നാൽ ജനം കൂടെ നിൽക്കും വീട്ടമ്മമാർക്കൊരു അധിക വരുമാനവുമാകും നിങ്ങൾ ഭരിക്കുന്ന പഞ്ചായത്തിൻ്റെ മേൽനോട്ടത്തിലാണെങ്കിൽ പല സഹായങ്ങളും ലഭിച്ചേക്കാം നിങ്ങളെ മാതൃകയാക്കി മത്സരബുദ്ധിയോടെ മറ്റ് യുവജന സംഘടനകളും അതിനിറങ്ങും വില കുറച്ച് വേണം വിൽപ്പന നടത്താൻ കാരണം അന്യസംസ്ഥാനക്കാർ പെട്ടെന്ന് വിലയിടിച്ച് നിങ്ങളെ പൂട്ടിക്കെട്ടാൻ ശ്രമിക്കും അതിൽ വീണ് പോകരുത് വിഷരഹിത പച്ചക്കറി ഇന്ന് എല്ലാവർക്കും ഇഷ്ടമാണ് എല്ലാവരും വാങ്ങും രണ്ടായിരത്തി പതിനാലിൽ കേരള കോൺഗ്രസിൻ്റെ അൻപതാം ജന്മദിനം പ്രമാണിച്ച് ജോസ് കെ മാണിയുടെ നേതൃത്വത്തിൽ അൻപത് പെൺകുട്ടികളുടെ വിവാഹം നടത്തിയിരുന്നു അതിനെ കാണിച്ച അച്ചടക്കവും മുന്നൊരുക്കവും കണ്ടുപിടിക്കണം ഗ്രഹപാഠം ചെയ്യുക നടപ്പിലാക്കുക തരിശു കിടക്കുന്ന എല്ലാ ഭൂമിയിലും കയറി കൃഷി ചെയ്യാൻ ശ്രമിക്കരുത് ഉടമസ്ഥരുടെ അനുമതിയോടുകൂടി വേണം കൃഷി ചെയ്യാൻ അല്ല എങ്കിൽ അടി ഊപ്പാട് വരും അത് ഭാവിയിൽ പല ചീത്തപ്പേരുകളും നേടിത്തരും കർഷകർക്ക് വേണ്ടി കർഷകർ സ്ഥാപിച്ച കർഷകരുടെ പാർട്ടിയാണ് കേരള കോൺഗ്രസ് എന്നാണ് വൈപ്പ് പത്തൊൻപത് വർഷം ഇടതും വലുതുമായി ഭരണം കൈമാറിയെങ്കിലും ഇതുവരെ കൃഷി വകുപ്പ് ആരും ഉപവകുപ്പായി പോലും ചോദിച്ച് കേട്ടതായി അറിയില്ല നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടിയെങ്കിലും അതൊന്ന് ചോദിക്കാമായിരുന്നു കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക